ഹലോ, എല്ലാവർക്കും നമസ്കാരം. സുഖമല്ലേ എല്ലാവർക്കും? ഇവിടെ നമ്മൾ സുഖമായിട്ടിരിക്കുകയാണ് കേട്ടോ. ഇന്ന് നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ട വസ്തിമാമി കാണിച്ചു തന്നിട്ടുള്ളത് വസ്തിമാമി എങ്ങനെയാണ് വെണ്ടയ്ക്ക ഫ്രൈ ഉണ്ടാക്കുക എന്നുള്ളതാണ് നമുക്ക് കാണിച്ചു തന്നിട്ടുള്ളത്. ബിണ്ടി ഫ്രൈ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അല്ലേ, ഓക്ര എന്നുള്ള വേറൊരു പേരുണ്ട്. ഈ വെണ്ടയ്ക്ക ഫ്രൈ നമുക്ക് പല രീതിയിൽ നമ്മൾ ഉണ്ടാക്കാറുണ്ട്, ഓരോരുത്തരും ഓരോ രീതിയിൽ ഉണ്ടാക്കാറുണ്ടല്ലേ. പക്ഷെ അത് എങ്ങനെ ഉണ്ടാക്കിയാലും അതിന് ടേസ്റ്റുമാണ്. വെറും രണ്ട് പച്ചമുളക് അരിഞ്ഞിട്ടിട്ട് ഈ വെണ്ടയ്ക്ക കുനുകുരാന്ന് അരിഞ്ഞ ഉപ്പിട്ട് ഉണ്ടാക്കിയാലും അതിനൊരു ടേസ്റ്റാണ്. അതുപോലെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പും ഈ വെണ്ടയ്ക്ക കുനുകുരാന്ന് അരിഞ്ഞുണ്ടാക്കിയ ഫ്രൈക്കും ഒരു പ്രത്യേക ടേസ്റ്റാണ്. അങ്ങനെ ഒരുപാട് രീതിയിൽ നമുക്ക് ഉണ്ടാക്കാം ഈ വെണ്ടയ്ക്ക ഫ്രൈയിൽ. ചപ്പാത്തിക്കും അതുപോലെ ചോറിനൊക്കെ കഴിക്കാൻ പറ്റിയ ബെസ്റ്റാണ് വെണ്ടയ്ക്ക ഫ്രൈ. അതുമാത്രമല്ല, വെണ്ടയ്ക്കയുടെ ഗുണഗണങ്ങൾ എല്ലാവർക്കും അറിയാം. ഷുഗർ കുറയാൻ വളരെ നല്ലതാണ് വെണ്ടയ്ക്ക ഫ്രൈ. പിന്നെ ഒരുപാട് അയൺ കണ്ടൻ്റ് ഉള്ളതാണ് വെണ്ടയ്ക്ക. വെറുതെ കഴിച്ച് വെണ്ടയ്ക്ക നമ്മൾ നന്നായിട്ട് കഴുകിയിട്ട് വെറുതെ കടിച്ച് തിന്നാവുന്നതാണ്. ഷുഗർ കുറയാൻ ഒരു ബെസ്റ്റ് കാര്യം പറയട്ടെ, കുരുകുനാന്ന് അരിയ വെണ്ടയ്ക്ക പുഴുണ്ടോ എന്ന് നോക്കണം കേട്ടോ. കാരണം മിക്ക വെണ്ടയ്ക്കയിലും, പ്രത്യേകിച്ച് നാടൻ വെണ്ടയ്ക്കയിലൊക്കെ പുഴുണ്ടാവും. അപ്പോൾ പുഴുവില്ലാത്ത വെണ്ടയ്ക്ക നോക്കി ചെറുതായിട്ട് അരിയ, രാത്രി കുറച്ച് നേരം വെള്ളത്തിൽ, രാത്രി വെള്ളത്തിലിട്ട് വെക്കുക. രാവിലെ ആ വെള്ളം കുടിച്ചാൽ ഷുഗർ പെട്ടെന്ന് ഡൗൺ ആവുമെന്നാണ് ഞാൻ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങനെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. എന്തായാലും കേടില്ലല്ലോ, നമുക്ക് എന്തായാലും അങ്ങനെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് വെണ്ടയ്ക്ക കയ്യിൽ കിട്ടിയാൽ. അപ്പോൾ നമുക്ക് നമ്മളുടെ പ്രിയപ്പെട്ട വസ്തിമാമി നമുക്ക് കാണിച്ചു തന്നിട്ടുള്ളത് മാമി എങ്ങനെയാണ് വെണ്ടയ്ക്ക ഫ്രൈ ഉണ്ടാക്കുക എന്നുള്ളതാണ് കാണിച്ചു തന്നിട്ടുള്ളത്. സൂപ്പർ ടേസ്റ്റാണ്. അപ്പം നമുക്ക് ആ വീഡിയോയിലേക്ക് പെട്ടെന്ന് അങ്ങോട്ട് പോയാലോ. വെണ്ടയ്ക്ക നന്നായിട്ട് കഴുകി ചെറിയ രീതിയിൽ അരിഞ്ഞെടുക്കുക കേട്ടോ. മൂക്കാത്ത വെണ്ടയ്ക്കയാണ് നല്ലത്, അതുപോലെ തന്നെ നാടൻ വെണ്ടയ്ക്കയാണ് കേട്ടോ നല്ലത്. നമ്മൾ വെണ്ടയ്ക്കയെല്ലാം ഇത് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചു. ഇനി നമുക്ക് വേണ്ട പൊടികൾ പറയട്ടെ. രസപ്പൊടിയും സാമ്പാർ പൊടിയും കൂടി മിക്സ് ചെയ്തത്. മുളക് പൊടി ആവശ്യത്തിന്, ഉപ്പ് ആവശ്യത്തിന്, കടലമാവ് കുറച്ച്, അതുപോലെ കായപ്പൊടി, അരിപ്പൊടി, ഇത്രയും സാധനങ്ങളാണ് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്നത്. ഇനി നമുക്ക് വേണ്ട ഗരം മസാല വേണമെങ്കിൽ നമുക്ക് ചേർക്കാം. അതെല്ലാം നമ്മളെ ടേസ്റ്റിനനുസരിച്ച് നമ്മൾ ചേർക്കുക കേട്ടോ. നമ്മളിപ്പോൾ ഇത്ര എടുത്തിട്ടുള്ളൂ. ഒരു കടായി വയ്ക്കുക. ആ കടായിലേക്ക് വെളിച്ചെണ്ണയാണ് നല്ലത്, കാരണം നാടൻ വെണ്ടയ്ക്ക കൊണ്ടുണ്ടാക്കുന്ന നാടൻ മെഴുക്ക് പറ്റിയാണ്. അപ്പോൾ വെളിച്ചെണ്ണയായിരിക്കും നല്ലത്. ഇനി വെളിച്ചെണ്ണ ഇഷ്ടമില്ലാത്തവർക്ക് ഏതെങ്കിലും ഒരു ഓയിൽ ഉപയോഗിക്കാം. ഗ്യാസ് സ്റ്റൗ നന്നായിട്ട് സിമ്മിലാക്കി വെക്കണം. എന്നിട്ട് ഇങ്ങനെ കുത്തി ഇളക്കാതെ മെല്ലെ മെല്ലെ ഇളക്കി അത് ഫ്രൈ ആക്കി എടുക്കണം കേട്ടോ. ഇതുപോലെ മെല്ലെ ഇളക്കി കൊടുക്കണം കേട്ടോ. പിന്നെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ച പൊടി ഉണ്ടല്ലോ, ആ പൊടിയും കുറച്ചിട്ട് കൊടുക്കുക. എല്ലാം ഇതിൻ്റെ എല്ലാം അളവ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഡിസ്ക്രിപ്ഷൻ ബോക്സ് നോക്കാൻ മറക്കരുതേ. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഗ്യാസ് സ്റ്റൗ അപ്പോഴും സിമ്മിലാക്കണം കേട്ടോ. പൊടി കരിക്കരുത്, വെണ്ടയ്ക്കയും കരിക്കരുത് കേട്ടോ. ഇതങ്ങനെ ചെറു തീയിലിരുന്നിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ആയിട്ട് വരട്ടെ. മഞ്ഞപ്പൊടിയും ഉപ്പും ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക. നമുക്ക് എണ്ണ പോരാന്ന് തോന്നുവാന്ന് വെച്ചാൽ കുറച്ചും കൂടി നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. കുറച്ച് എണ്ണയൊക്കെ ഉണ്ടെങ്കിൽ വെണ്ടയ്ക്ക ഫ്രൈ ഒക്കെ ഒന്ന് കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അത് കാരണം കുറച്ചും കൂടി നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് കുത്തി ഇളക്കാതെ മെല്ലെ മെല്ലെ തിരിച്ചും മറിച്ചും മറിച്ചും തിരിച്ചൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. നന്നായിട്ടൊന്ന് ഫ്രൈ ആയിട്ട് വരട്ടെ. ദാ ഫ്രൈ ആയിട്ട് വന്നു. മസാലപ്പൊടിയുടെ പച്ചമണക്കം മാറി നല്ല സൂപ്പറായിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നില്ലേ, ഇത് എന്താ പറയുക, ചപ്പാത്തിക്കും ചോറിനും ഒക്കെ നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ വെണ്ടയ്ക്ക ഫ്രൈ ഉണ്ടാക്കിയിട്ടില്ല അഥവാ ബിണ്ടി ഫ്രൈ ഉണ്ടാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഞാൻ പറഞ്ഞല്ലോ ചപ്പാത്തിയുടെ കൂടെ കഴിക്കാൻ നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. പിന്നെ ഇനി ഇതിന് മസാലപ്പൊടികൾ വേണമെന്നുണ്ടെങ്കിൽ ഗരം മസാലയോ അല്ലെങ്കിൽ വെജിറ്റബിൾ മസാലയോ ഒക്കെ നമുക്ക് വേണമെങ്കിൽ കുറച്ചും കൂടിയൊക്കെ ചേർത്ത് കൊടുക്കാം വേണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ, താങ്ക് യു. ഡിസ്ക്രിപ്ഷൻ ബോക്സ് നോക്കാൻ മറക്കരുത് കേട്ടോ.